അഞ്ചാം തീയതി പ്രകാശ് കാരാട്ട് അടക്കമുള്ള നേതാക്കന്മാർ എത്തിച്ചേരുകയാണ്. എസ് ആർ പി ഇന്ന് ഉച്ചക്കത്തെ തിരുവനന്തപുരം ഫ്ലൈറ്റിലാണ് എത്തിച്ചേരുന്നത്. എയർപോർട്ടിൽ എയർപോർട്ട് അധികൃതരുടെ അനുമതിയോടുകൂടി അവിടെ ഒരു കൗണ്ടർ ആരംഭിച്ചിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ ആദ്യത്തെ ടീം ഗുജറാത്തിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ രാവിലെ തന്നെ പുലർച്ചെ തന്നെ സ്വീകരിക്കുകയുണ്ടായി. അപ്പോൾ എയർപോർട്ടിലും റെയിൽവേ സ്റ്റേഷനിലും അപൂർവം ചിലരാണെങ്കിലും റോഡ് മാർഗം വരുന്നുണ്ട്. അവരെയും സ്വീകരിക്കാൻ എല്ലാ ക്രമീകരണവും ഉണ്ടാക്കിയിട്ടുണ്ട്. അവരെ എത്തിച്ചേർന്നാൽ ഉടൻ താമസ സൗകര്യം അവർക്ക് ഏർപ്പെടുത്തിയ ലോഡ്ജിലേക്ക് എത്തിക്കും. 47 താമസ കേന്ദ്രങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. കണ്ണൂർ മറ്റ് മെട്രോപൊളിറ്റൻ സിറ്റിയെ പോലെ താമസ സൗകര്യം വളരെ കൂടുതലുള്ള ഒരു സ്ഥലമല്ല. പക്ഷേ എല്ലാ ലോഡ്ജുകളും ബുക്ക് ചെയ്തതിൻ്റെ ഫലമായി ഇവരെയെല്ലാം അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. 9-ാം തീയതി കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ സംബന്ധിച്ച സെമിനാറിൽ പങ്കെടുക്കാൻ തമിഴ്നാട് മുഖ്യമന്ത്രി വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ നേരിൽ കണ്ട് ക്ഷണിക്കാൻ വേണ്ടിയാണ് CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും മന്ത്രിയുമായ സഖാവ് കെ രാധാകൃഷ്ണൻ കഴിഞ്ഞ ദിവസം പോയത്. അതിനെ തുടർന്ന് അദ്ദേഹം പങ്കെടുക്കാമെന്ന് ഉറപ്പിക്കുകയും ചെയ്തു. നേരത്തെ പങ്കെടുക്കുമെന്ന് അറിയിച്ചതായിരുന്നു. അദ്ദേഹം വരുന്ന യാത്രാ വിവരങ്ങൾ ലഭിച്ചാൽ അദ്ദേഹത്തിന് ആവശ്യമായ താമസം ഉൾപ്പെടെയുള്ള സൗകര്യവും സ്വീകരണ പരിപാടിയും ഏർപ്പെടുത്തും. 9-ാം തീയതിയത്തെ സെമിനാറിൽ KV തോമസ് മാത്രമല്ല, 7-ാം തീയതിയത്തെ സെമിനാറിൽ ശശി തരൂറും, അവർ രണ്ടുപേരും നേരിട്ട് ഇതുവരെ പങ്കെടുക്കില്ലെന്ന് അറിയിച്ചിട്ടില്ല. പാർട്ടി കോൺഗ്രസിൻ്റെ സമ്മേളന ദിവസം നടക്കുന്ന സെമിനാറുകളാണ് 7, 8, 9 തീയതികളിലെ സെമിനാർ. അതാണ് മുഖ്യ സെമിനാറുകൾ. അതുകൊണ്ട് ഇപ്പോഴും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പങ്കെടുക്കില്ലെന്ന് ഇവർ നേരിട്ടറിയിക്കാത്ത പശ്ചാത്തലത്തിൽ ശശി തരൂറും KV തോമസും പങ്കെടുക്കും എന്ന് തന്നെയാണ്. പങ്കെടുക്കില്ലെന്ന് അറിയിച്ചിട്ടില്ല. രാഷ്ട്രീയ വിലക്കിനെ തുടർന്ന് ആർ ചന്ദ്രശേഖർ പങ്കെടുക്കുന്നതിന് അസൗകര്യം അറിയിച്ചിരുന്നു, മടങ്ങിപ്പോയി. അങ്ങനെയൊരു സാഹചര്യം ആരും ഇതുവരെ അറിയിച്ചിട്ടില്ല. തീർച്ചയായും, കാരണം ഇത് മതനിരപേക്ഷത നേരിടുന്ന വെല്ലുവിളികളും കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ സംബന്ധിച്ച വിഷയവുമാണ് ചർച്ച ചെയ്യുന്നത്. ആ വിഷയത്തിൽ കോൺഗ്രസിന് ഒരു നിലപാടുണ്ട്. ആ നിലപാട് ഇടതുപക്ഷവുമായി വൈരുദ്ധ്യമുള്ള നിലപാടല്ല. വിശദാംശങ്ങളിലേക്ക് പോയാൽ രണ്ട് പാർട്ടികൾ രണ്ടാണ് എന്നുള്ളതുകൊണ്ട് ചില അഭിപ്രായങ്ങൾ രണ്ട് പാർട്ടികൾക്കും വേറെ വേറെ ഉണ്ടാവും. പക്ഷേ തത്വത്തിൽ ഈ രണ്ട് വിഷയത്തിലും ഇരു പാർട്ടികളും സ്വീകരിക്കുന്ന സമീപനം ദേശീയ ശ്രദ്ധ പിടിച്ചു പറ്റാൻ കഴിയും വിധത്തിൽ സെമിനാറിൽ അവർ പങ്കെടുക്കണമെന്നാണ് ഞങ്ങളുടെ വിനീതമായ അഭ്യർത്ഥന. അത് ദേശീയ വിഷയമായതിനാൽ പ്രാദേശികമായി വിലക്കേർപ്പെടുത്തുന്നത് ഉചിതവുമല്ല എന്നാണ് അഭിപ്രായം. മാത്രമല്ല, പ്രാദേശിക വിലക്കിന് കാരണമായി പറയുന്ന ഏക കാര്യം കോൺഗ്രസിൻ്റെ പ്രാദേശിക പ്രവർത്തകന്മാർക്ക് ഇഷ്ടമില്ല എന്നുള്ളതാണ്. വിഷയം ദേശീയ വിഷയമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു ഇവരെല്ലാം ഈ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയത്തെ സെമിനാറുകളിൽ പങ്കെടുക്കുമെന്നാണ്. അല്പസമയം മുമ്പ് KV തോമസ് കൊച്ചിയിൽ പ്രതികരിച്ചത് ഈ സെമിനാറിൽ പങ്കെടുക്കാനുള്ള സാധ്യത തള്ളാതെയാണ് അദ്ദേഹം പ്രതികരിച്ചത്. എന്നാൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലക്ക് നിലവിലുണ്ട് താൻ. അങ്ങനെയെങ്കിൽ ഈ പാർട്ടി നേതൃത്വത്തിന്റെ വിലക്കൊക്കെ മറികടന്നുകൊണ്ട് KV തോമസ് അദ്ദേഹം ഒരു ദേശീയ മുഖമുള്ള നേതാവ് കൂടിയാണ്, അദ്ദേഹം പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ആ ഒരു കരുതലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. അല്ല, അത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു നിലപാട് CPMനില്ല. എന്നാൽ അവരെല്ലാം സമീപകാലത്ത് സ്വീകരിച്ച സമീപനം എന്ന് പറയുന്നത് CPIM പാർട്ടി കോൺഗ്രസിനോടനുബന്ധമായി സംഘടിപ്പിക്കുന്ന സെമിനാറുകളിലെ വിഷയം, ആ വിഷയം കോൺഗ്രസ് കൂടി പങ്കെടുത്തുകൊണ്ട് കോൺഗ്രസിൻ്റെ അഭിപ്രായം പറയേണ്ടതാണ് എന്നുള്ള അഭിപ്രായമാണ് അവർ പ്രകടിപ്പിച്ചത്. അതുകൊണ്ടാണ് ഞങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോഴും ആ പ്രതീക്ഷ കൈവിടാതെ സൂക്ഷിക്കുന്നത്. ഇല്ല, അദ്ദേഹത്തിൻ്റെ PA ഒരു മെസ്സേജ് അയച്ചിരുന്നു, പക്ഷേ ശശി തരൂർ നേരിട്ട് പ്രയാസങ്ങൾ അറിയിച്ചിട്ടില്ല. PA അറിയിച്ചത് ഇങ്ങനെയൊരു രാഷ്ട്രീയ വിലക്കുണ്ടല്ലോ, അതറിയാമല്ലോ എന്നാണ്.